ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീനാസ് ഫുഡ് ട്രക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു പൊടിത്തോരൻ ഉണ്ടാക്കിയാലോ? ചക്കക്കുരു ഒരു ന്യൂട്രീഷ്യസ് ഫുഡാണ്. ഞാനിവിടെ 2 കപ്പ് ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തെ തൊലി മാത്രമേ കേട്ടോ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ബ്രൗൺ കളർ സ്കിന്നിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. ഞാനിത് ഓരോന്നും നീളത്തിൽ 4 പീസാക്കി കട്ട് ചെയ്തേക്കുക. നമുക്കിനി ചക്കക്കുരു വേവിച്ചെടുക്കാം. 2 രീതി ചെയ്യാം. ഒന്നുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് വേവിക്കാം. അതിന് കുറച്ച് കൂടുതൽ സമയം വേണം. അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കുക. എങ്ങനെയാണെങ്കിലും ഇത് വെന്ത് കുഴഞ്ഞു പോവരുത്. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. ചക്കക്കുരുവിന്റെ ആ ലെവലിൽ വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. കുക്കറിന്റെ പ്രഷർ പോയ ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതിലിപ്പോ കുറച്ച് വെള്ളമുണ്ട്, അത് ഫുള്ള് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇതിന്റെ ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറേച്ചായിട്ട് പൊടിച്ചെടുക്കുക. പണ്ടൊക്കെ എന്റെ മമ്മി അമ്മിക്കല്ലിട്ടായിരുന്നു പൊടിച്ചെടുക്കുന്നത്. അതിന്റെ ടേസ്റ്റ് വേറൊന്നു തന്നെയാണ്. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതിക്കുന്ന ചെറിയ കല്ലില്ലേ, അതിൽ കുറേച്ചിട്ട് പൊടിച്ചെടുത്താലും മതി. ചക്കക്കുരു ഒന്നും ഒട്ടും കഴിക്കില്ലാത്ത പിള്ളേർക്ക് മുട്ടയൊക്കെ പൊരിക്കുമ്പോ ചക്കക്കുരു പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. സ്റ്റവിൽ ഒരു പാൻ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 12 നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചെറിയ ഗോൾഡൻ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സവാളയോ ചുവന്നുള്ളിയോ ചേർത്ത് കൊടുക്കാം. ആദ്യം പൊടിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ഇട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് കൂടി ഇളക്കുക. ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ലേശം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു പൊടി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ മെഴുക്കുവരട്ടിയും തോരനൊക്കെ ഉണ്ടാക്കണമെന്ന് ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിൽ പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.